നമസ്കാരം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി തകർക്കാൻ ഗൂഢലക്ഷ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചില ഇടത് അനുകൂല ജീവനക്കാർ. ചെട്ടികുളങ്ങരയിലാണ് ഈ സംഭവം. അവിടുത്തെ കൃഷിഭവനിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി ഗുണഭോക്താക്കളിൽ നിന്നും നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. കാർഷിക മാസികയുടെ പേരിലാണ് ഇവർ വൻതോതിൽ പണപ്പിരിവ് നടത്തുന്നത്. ആധാർ, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവയുടെ പരിശോധനയ്ക്കായി പ്രായാധിക്യമുള്ളവർ ഉൾപ്പെടെ നേരിട്ട് കൃഷിഭവനിൽ എത്തണമെന്ന കർശന നിർദ്ദേശവും വിവാദത്തിനും പ്രതിഷേധത്തിനും കാരണമായിരിക്കുകയാണ്. മാത്രമല്ല, കോവിഡ് സ്ഥിരീകരണ നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന 20% എത്തി നിൽക്കുന്ന പഞ്ചായത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ജനങ്ങൾ കൂട്ടം കൂടുവാൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ ഓരോ വാർഡിലെ കിസാൻ സമ്മാൻ പദ്ധതി ഗുണഭോക്താക്കളും നിശ്ചിത ദിവസങ്ങളിൽ ആധാറും അനുബന്ധ രേഖകളുമായി കൃഷിഭവനിൽ എത്തണമെന്നും കാർഷിക മാസികയുടെ വരിസംഖ്യയായി 100 രൂപ എല്ലാവരും കയ്യിൽ കരുതണമെന്നും കാണിച്ചുള്ള കൃഷി ഓഫീസറുടെ ഉത്തരവ് വാട്സപ്പ് സന്ദേശമായിട്ടാണ് ഏതാനും ദിവസങ്ങളായി കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഒത്താശയോടെയാണ് ഇത് നടന്നുവരുന്നത്. രേഖകളുടെ പരിശോധനയ്ക്കായി നിശ്ചയിച്ച ദിവസം എത്തിയില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ആനുകൂല്യം നഷ്ടമാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇതേ തുടർന്ന് കർഷകർ കൃഷിഭവനിൽ കൂട്ടമായി എത്തുവാൻ നിർബന്ധിതരായി. നിശ്ചിത ദിവസം പരിശോധനയ്ക്ക് എത്താത്തവരെ അനർഹരുടെ പട്ടികയിലേക്ക് മാറ്റുമെന്ന ഭീഷണിയും സന്ദേശത്തിലുണ്ട്. 2017-18 മുതൽ 2021-22 വരെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഇതിനിടെ അതിരാവിലെ എത്തിയ 50 പേർക്ക് മാത്രം ടോക്കൺ നൽകുകയും ബാക്കിയുള്ളവരുടെ പരിശോധന ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത് കൃഷിഭവന് മുന്നിൽ ബഹളത്തിനിടയാക്കി. കേന്ദ്ര സർക്കാരിന് ജനക്ഷേമ പദ്ധതിയായ കിസാൻ സമ്മാൻ പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പേരിലുള്ള പണപ്പിരിവിന്റെ പിന്നിലും ഗൂഢലക്ഷ്യങ്ങളാണുള്ളത്. അതേസമയം രാജ്യത്തെ അർഹരായ 9.75 കോടി കർഷക കുടുംബങ്ങൾക്ക് 19,500 കോടി രൂപയിലേറെയാണ് പദ്ധതിക്ക് കീഴിൽ കൈമാറ്റം ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2021 മെയ് മാസത്തിലായിരുന്നു PM കിസാൻ സമ്മാൻ നിധിയുടെ 8ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തത്. 9 കോടി കർഷക കുടുംബങ്ങൾക്കാണ് അന്ന് PM കിസാൻ പദ്ധതി ഗഡു വിതരണം ചെയ്തത്. 2018 ഡിസംബർ 1 രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പു നൽകുന്ന PM കിസാൻ സമ്മാൻ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ചെറുകിട കർഷകർക്കാണ് സർക്കാരിന്റെ ഈ സാമ്പത്തിക സഹായം ലഭിക്കുക. പദ്ധതിക്ക് കീഴിൽ 1 വർഷമാകെ 6,000 രൂപ സർക്കാർ സാമ്പത്തിക സഹായമായി നേരിട്ട് കർഷകർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. 75,000 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്തെ 125 മില്യൺ കർഷകരെ പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പദ്ധതി പ്രകാരം അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശ ഭരണകർത്താക്കളുമാണ് അർഹരായ കർഷക കുടുംബങ്ങളെ കണ്ടെത്തുന്നത്. അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പദ്ധതി തുക നേരിട്ട് സർക്കാർ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. 3 തുല്യ ഗഡുക്കളായാണ് ഈ തുക വിതരണം ചെയ്യുക. 2,000 രൂപയുടെ 3 ഗഡുക്കളായി ഓരോ വർഷം ഗുണഭോക്താക്കളായ കർഷകർക്ക് 6,000 രൂപ വീതം ലഭിക്കും. രാജ്യത്തെ കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ പദ്ധതിയായ PM കിസാൻ 2018 ഡിസംബർ 1 അവതരിപ്പിക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് ഓരോ വർഷവും 6,000 രൂപ വീതം സാമ്പത്തിക സഹായമായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും. 3 തുല്യ ഗഡുക്കളായാണ് ഈ തുക വിതരണം ചെയ്യുക. 2,000 രൂപയുടെ 3 ഗഡുക്കളായി ഓരോ വർഷം ഗുണഭോക്താക്കളായ കർഷകർക്ക് 6,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. കർഷകരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നേരിട്ട് തുക കൈമാറുകയാണ് ചെയ്യുക. പണം അക്കൗണ്ടിൽ എത്തിയോ ഇല്ലയോ, തങ്ങളുടെ ഗഡു തുകയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നത് കർഷകന് ഓൺലൈനായി പരിശോധിക്കാൻ സാധിക്കും. ഇതിനായി PM കിസാൻ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് പരിശോധിക്കേണ്ടത്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും PM കിസാൻ ഉപയോക്താക്കൾക്ക് ഗഡുക്കളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.